ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വിഷയത്തിൽ ചിന്ത നൽകി ലഹരിയോടെ ഇരിക്കും. ഇതാണ് വിഷയം. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്ന ബ്രഹ്മാചാര്യയാകും. ബ്രഹ്മബാബ സാകാരത്തിലെ കർമ്മയോഗിയുടെ അടയാളമാണ്. ബ്രഹ്മബാബയേക്കാൾ കൂടുതൽ ബിസിയായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബ്രഹ്മബാബയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ബ്രഹ്മബാബ ഈ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ടും കർമ്മയോഗിയായിരുന്നു. സ്വയത്തെ ചെയ്യിപ്പിക്കുന്നവനെന്ന് മനസ്സിലാക്കിയില്ല, പകരം നിമിത്തമാണെന്ന് മനസ്സിലാക്കി കർത്തവ്യങ്ങൾ നിർവഹിച്ചു. അങ്ങനെ ബാബയെ ഫോളോ ചെയ്യൂ. എത്ര വലിയ കാര്യമായാലും ഇങ്ങനെ ചിന്തിക്കൂ, ബാബ എന്നിലൂടെ നൃത്തം ചെയ്യിക്കുകയാണ്, ഞാൻ ചെയ്യുന്നു എന്നുള്ള സ്മൃതി പാടില്ല. അപ്പോൾ ക്ഷീണിക്കുകയില്ല, ആശയക്കുഴപ്പവും ഉണ്ടാവുകയില്ല, സദാ സന്തോഷത്തോടെ ഇരിക്കാം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ദിവസേന ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പതുക്കെ പതുക്കെ എല്ലാം സ്പഷ്ടമാകുന്നുണ്ടായിരിക്കും. ബാബ നമ്മെക്കൊണ്ട് ചെയ്യിക്കുകയാണ്, സേവനം ചെയ്യിക്കുകയാണെന്നുള്ള അനുഭൂതി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ബ്രഹ്മബാബയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബാബയുടെ ദിനചര്യയിൽ ഒരു കർമ്മയോഗി ജീവിതമായിരുന്നു. അതിരാവിലെ അമൃതവേള, അതിനുശേഷം ബാബ മുരളി ക്ലാസ്സിൽ വരും. അതിനുശേഷം ബാബ വളരെ നീണ്ട വാക്കിങ്ങിനായിട്ട് പോകും. മുരളി കഴിഞ്ഞ ഉടൻ തന്നെ പോകും. നമ്മളെല്ലാവരും ബാബയുടെ മക്കൾ, അമ്മ എല്ലാവരും ബാബയെ ഫോളോ ചെയ്യും. ബാബയുടെ നടത്തം, ബാബ നടക്കുന്നത് വളരെ വേഗതയിലായിരുന്നു. നമ്മളും അതിനോടൊപ്പം വേഗം നടക്കാനായിട്ട് പ്രയത്നിക്കും. പിന്നെ ബാബ തിരിച്ചു വരും. കുറച്ച് സമയത്തിന് ശേഷം ചെറുതായി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നീട് ബാബ കുടിലിലേക്ക് പോയി. ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ, കാലാവസ്ഥ നല്ലതാണെങ്കിൽ എഴുത്ത് എഴുതുകയും കേൾക്കുകയും മറുപടി നൽകുകയുമെല്ലാം ചെയ്തിരുന്നു. എഴുത്തെഴുതുന്നത് അവസാനിച്ചു കഴിഞ്ഞാൽ ബാബ പിന്നീട് കുടിലിന് പിന്നാലെയായിട്ടുള്ള പൂന്തോട്ടമുണ്ടല്ലോ, പൂന്തോട്ടത്തിൽ പോയിരിക്കും. എത്രത്തോളം ബാബയ്ക്ക് വൈരാഗ്യവൃത്തി എത്രത്തോളം ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. ലൈഫിൽ ഇൻട്രസ്റ്റ്, താല്പര്യം കുറവാണെങ്കിൽ എനർജിയും കുറവായിരിക്കും. ഓരോ കാര്യത്തിലും ഇൻട്രസ്റ്റോടുകൂടി ചെയ്യണം, പക്ഷെ വൈരാഗ്യവൃത്തിയോടെ. ബാബ തോട്ടക്കാരനെ പോലെ അരമുക്കാൽ മണിക്കൂർ ഏത് പുഷ്പമാണ്, ഏത് ഫലങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, അതിനെ എന്ത് ചെയ്യണം, ശരിയാക്കണോ. ബാബയുടെ എല്ലാ മക്കളും കർമ്മയോഗികൾ തന്നെയാണല്ലോ, ഇന്നത്തെ കാലത്തെ സേവാധാരികളുമാണ്. അന്ന് യജ്ഞത്തിൽ 300 പേരുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് വാഹനങ്ങൾ വേണം, ധാന്യങ്ങൾ വൃത്തിയാക്കണം, പാത്രങ്ങൾ കഴുകണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ടായിരുന്നു. മുഴുവൻ ദിവസവും എന്തെങ്കിലുമൊക്കെ കർമ്മയോഗങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണമായിരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളാണ്. അന്നത്തെ കാലത്താണെങ്കിൽ ധാരാളം കർമ്മയോഗം ചെയ്തിരുന്നു. ബാബ നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ബാബ ഇപ്പോഴും സമയത്തിനനുസരിച്ച് സമയത്ത് ഭോജനം കഴിക്കും. ഭോജനത്തിന് ശേഷവും ഭോജനത്തിന് മുൻപും മുഴുവൻ അടുക്കളയിലും ബാബ ചുറ്റിക്കറങ്ങും. അതിനുശേഷം ബാബ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം സന്ധ്യാസമയത്ത് പുറത്ത് ബാൽക്കണിയിൽ ഇരുന്ന്, ചിലപ്പോൾ ബാബ കിടക്കും. എന്തുകൊണ്ടെന്നാൽ ബാബയ്ക്ക് വലിയ ആയുസ്സായിരുന്നല്ലോ, കുറച്ച് കൂടുതൽ വയസ്സായിരുന്നല്ലോ. അപ്പോൾ നമ്മളും പോയിട്ട് ബെഞ്ചിലിരിക്കാറുണ്ട്. ബാബ പറയാറുണ്ട്, ഞാൻ മുഴുവൻ വിശ്വത്തിലുള്ള എനിക്ക് ആ ദൃശ്യം ഇപ്പോഴും മുന്നിലുണ്ട്. ബാബ വിചാരസാഗരമഥനം ചെയ്യും, പെട്ടെന്ന് സേവനത്തിൻ്റെ പ്ലാനുകൾ വരും. നമ്മളും അതുപോലെ ശാന്തമായി ബാബയുടെ മുന്നിലിരിക്കും. ബാബ എന്തൊക്കെ നമ്മളോട് പറയണമോ പറയട്ടെ എന്ന് ചിന്തിക്കും. നമ്മളോട് ബാബ പറയാറുണ്ട്, കുട്ടികളെ 5 വൈകുന്നേരത്തെ 5 വ്യത്യസ്ത സ്ഥാനങ്ങളിൽ പോയി ആത്മസ്ഥിതിയുടെ അഭ്യാസം ചെയ്യൂ എന്ന്.
ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഒരൊറ്റ മണിക്കൂർ, ഒരു മണിക്കൂർ അവരെ ഒരു സങ്കല്പത്തിലിരിക്കാൻ പറയും. അതിനുശേഷമാണ് ഭോജനം. എല്ലാവരും മറ്റെല്ലാ കാര്യത്തിൽ നിന്നും മുക്തമായി രാത്രി ക്ലാസ്സിൽ, 8:30 രാത്രി ക്ലാസ്സിലേക്ക് എത്തിച്ചേരും. എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോകും. അതിനുശേഷം ബാബയുടെ ലൈറ്റ് ഉണ്ടാകും. ഓരോരുത്തരുടെ റൂമിലും ബാബയുടെ ലൈറ്റ് ഉണ്ടാകും. വളരെ നല്ല വാതാവരണമായിരിക്കും. നിരാകേറി ലോകത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നുള്ള ചിന്തയായിരിക്കും. ഞാൻ ആ സമയത്തുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെഡ് ലൈറ്റ് മാത്രം, ഏകാന്തത മാത്രം, വീട്ടിൽ തന്നെ ഇരിക്കുന്ന പോലെ, നിരാകാരി ലോകത്തിൽ തന്നെ ഇരിക്കുന്ന പോലെ അനുഭവം ഉണ്ടാകും. ഇവിടെ നിന്ന് തന്നെ അത് അനുഭവിക്കണമല്ലോ അവസ്ഥ. ഓരോരുത്തരുടെയും റൂമിൽ ഒരു ശിവബാബയുടെ ലൈറ്റ് എരിയുന്നുണ്ടാകും. പിന്നീട് അത് രാവിലെ എഴുന്നേൽക്കും. ബാബയുടേത് ദിവസേനയുള്ളൊരു ദിനചര്യയായിരുന്നു. ബാബ ടോളി ഉണ്ടാക്കുന്ന സമയത്ത്, യജ്ഞത്തിലേതൊരു കാര്യമാണെങ്കിലും ബാബ അവിടെ എത്തിച്ചേരും. ബാബ തന്നെ ചിലപ്പോൾ കാര്യം ആരംഭിക്കും. കർമ്മയോഗത്തിന് ബാബ വളരെയധികം മഹത്വം നൽകിയിരുന്നു. ഏതെങ്കിലും പ്രകാരത്തിലുള്ള കർമ്മയോഗങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ബാബ. ചില സമയത്ത് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, ഞാനിരുന്ന് നോക്കും. നോക്കുമ്പോഴും എനിക്ക് നല്ലതായി തോന്നാറുണ്ട്. മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും വേണം. കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മയിലിരിക്കണം. അതാണ് സഹജമായിരിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഇരുന്നു കൊണ്ടുള്ള യോഗം വളരെ നല്ലത് തന്നെയാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയും ആവശ്യം തന്നെയാണ്. പക്ഷേ യജ്ഞത്തിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടും ഇരിക്കണം. എന്തുകൊണ്ടെന്നാൽ യജ്ഞത്തിൽ നിന്നാണല്ലോ നമ്മുടെ പാലന ഉണ്ടാകുന്നത്. ഭോജനം ഉണ്ടാക്കുന്നവരുണ്ടാക്കിയിട്ടില്ല, പച്ചക്കറി അരിയുന്നവർ അരിഞ്ഞില്ല എങ്കിൽ നമ്മുടെ പാലന എവിടെ നിന്നുണ്ടാവാനാണ്? അപ്പോൾ കർമ്മയോഗം ചെയ്യണം. ഉത്തരവാദിത്വമാണ്, എനിക്ക് ചെയ്യുക തന്നെ വേണമെന്നുള്ള ചിന്തയുണ്ടായിരിക്കണം. കർമ്മയോഗത്തിന് വളരെയധികം മഹത്വമുണ്ട്. അതിനാണ് ബാബ കർമ്മയോഗിയായിട്ടിരുന്നത്. പരിതസ്ഥിതി ജീവിതത്തിലൊരു ഭാഗം മാത്രമാണ്. പലപ്പോഴും നമ്മളിങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് മഴ വന്നു, ഒരുപാട് തണുപ്പ് അനുഭവപ്പെട്ടു. മധുബനിലെ നിങ്ങൾക്കറിയാമല്ലോ, മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും മൂടൽ മഞ്ഞായിരിക്കും. സർവ്വതും നനഞ്ഞുകൊണ്ടേയിരിക്കും. ബെഡും നനയും, പുതപ്പും നനയും, എല്ലാം നനയും. ആരംഭത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് ചൂടുള്ള പുതപ്പാണ് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ പരിവാരത്തിൻ്റെ സുഖം, പരസ്പരം നമ്മൾ തപസ് ചെയ്യുന്ന അനുഭൂതി വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എത്രത്തോളം നമ്മൾ ബിസി ആയിട്ടിരിക്കുന്നു. പലരും പറയാറുണ്ടല്ലോ, ബിസി ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല എന്ന്. ബിസി ആയിട്ടുള്ള ടൈം ടേബിളാണ് ഉള്ളത് എങ്കിൽ ടൈം ടേബിൾ നമ്മുടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതായിരിക്കണം, ഫിക്സഡ് ആയിരിക്കണം. ബാബയ്ക്ക് ഭോഗ് വയ്ക്കാനുള്ള സമയം നിശ്ചിതമായിരിക്കണം. മധുബനിൽ ഓരോന്നിനും ഓരോ ടൈം ടേബിൾ ഉണ്ടല്ലോ, അതിന് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭോഗ് വയ്ക്കും, എപ്പോൾ ഉണ്ടാക്കണോ അപ്പോൾ ഭോഗ് വയ്ക്കും. അപ്പോൾ യജ്ഞത്തിൽ അങ്ങനെ ഒരിക്കലും നടക്കില്ല. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. 12 എന്നുണ്ടെങ്കിൽ 12 ബാബയ്ക്ക് ഭോഗ് വയ്ക്കും. അപ്പോൾ കർമ്മയോഗിയായി മാറുന്നതിലൂടെ ഇന്നത്തെ അഭ്യാസം ഇതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചിന്തയുണ്ടെങ്കിൽ അത് നിങ്ങൾ ബാബയ്ക്ക് നൽകണം. ആത്മീയ ലഹരിയിൽ സ്ഥിതി ചെയ്യണം. അതിൻ്റെ എക്സാമ്പിൾ ഉദാഹരണം നൽകിയിട്ടുണ്ട്. താങ്കൾക്ക് മുന്നിൽ ഒരു കിരീടധാരിയുണ്ടെങ്കിൽ, മറുവശത്ത് ഒരു കുട്ട ചുമക്കുന്ന ആളുണ്ടെങ്കിൽ, ആരാണ് കുട്ട ചുമക്കുന്നത്? അർത്ഥം ഭാരം, ചിന്തയുള്ളത്. കിരീടധാരി അർത്ഥം അവരിൽ ആത്മീയ ലഹരിയുണ്ടെന്നുള്ളതാണ്. ഉത്തരവാദിത്വമുണ്ട്, പക്ഷേ ഭാരമില്ല. പലരും പറയാറുണ്ടല്ലോ, എന്താ ചെയ്യുക, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ. ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ചെയ്യണം. ഈ ഒരു സങ്കല്പമുണ്ടല്ലോ, ഞാൻ ചെയ്യണം, എനിക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് സമയമുണ്ടാവും, എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ തൻ്റെ നല്ല സ്ഥിതി ഉണ്ടാക്കൂ, ശാന്തസ്ഥിതിയിലിരിക്കൂ, ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തിൻ്റെ സ്ഥിതിയിലിരിക്കൂ. സ്ഥിതി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുഭവമുണ്ടാകും.
ബാബ ചെയ്യിക്കുകയാണെന്ന്. ഡ്രാമ വളരെയധികം സ്വീറ്റാണെന്ന്. നാൾ ഇന്നത്തെ മുഴുവൻ ദിവസവും ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നടക്കും. താങ്കളുടെ സങ്കല്പം ശ്രേഷ്ഠമാണെങ്കിൽ കാര്യം നടക്കും. താങ്കൾക്ക് ചിന്തയുണ്ടെങ്കിൽ ബാബയ്ക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ഇതെപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. ചെയ്യിക്കുന്ന ആൾക്ക് ചെയ്യിക്കണമെങ്കിൽ താങ്കളുടെ സ്ഥിതി അതുപോലെ ഇരിക്കണം. സ്ഥിതിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഭയമുണ്ടെങ്കിൽ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും നിങ്ങളെ നിമിത്തമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ചെയ്യണമെന്നുള്ള ചിന്ത വയ്ക്കരുത്, സ്ഥിതി നല്ലതാകണം എന്നുള്ളതിൻ്റെ ചിന്ത വയ്ക്കൂ. ബാബയുടെ ഓർമ്മയിൽ ഏതൊരു സ്ഥിതിയുടെ ആവശ്യകതയുണ്ടോ അതിൽ സ്ഥിരതയോടെ ഇരിക്കണം. ദാദിമാരിൽ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ഗുൽസാർ ദാദിജി, പ്രകാശ്മണി ദാദിജി എല്ലാവരിലും ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും അവർ ശാന്തമായിരിക്കുന്നുണ്ടാകും. ബ്രഹ്മാ ബാബ വളരെ സൈലൻസിലേക്ക് പോകും സിറ്റുവേഷൻ മോശമാണെങ്കിൽ. ലൈറ്റുമായിട്ട് നൽകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും? നമുക്ക് നിമിത്തം മാത്രം അവരെന്ത് പറയണോ അത് ചെയ്താൽ മതി. ഇതെൻ്റെ അനുഭവം ഇത്രയുണ്ട്. ദാദിമാരോടൊപ്പം ബാബയോടൊപ്പം ഞാനും അതുപോലെ എന്ത് കാര്യം തന്നെ സംഭവിച്ചാലും സൈലൻസിലിരിക്കാനുള്ള അഭ്യാസം ചെയ്യും. ലൈറ്റും മൈറ്റും ബാബയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പോൾ ആ സംഭവമുണ്ടല്ലോ, അത് പിന്നീട് ശരിയായിക്കോളും. അതിനാൽ ഇന്നത്തെ ദിവസത്തെ ഹോംവർക്ക് ഇതാണ്, പ്രാക്ടീസ് ഇതാണ്. കർമ്മയോഗിയുമായും ഇരിക്കണം, ചിന്തയിൽ നിന്ന് മുക്തമാകണം. ബാബയുടെ ഓർമ്മയുടെ ലഹരി, ആത്മീയ ലഹരി നമുക്ക് സദാ സ്വാഭാവിക രീതിയിൽ ഉണ്ടാകണം. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്ക് ചിന്ത നൽകി ലഹരിയോടെ ഇരിക്കൂ. ഒരു കിരീടധാരിയെ മുന്നിൽ നിർത്തൂ, മറ്റൊന്ന് കുട്ട ചുമക്കുന്ന ആളെയും. നിങ്ങൾക്ക് ഏതൊന്നിനെയാണ് പ്രിയമായി തോന്നുന്നത്? കിരീടമാണോ കുട്ടയാണോ? അനേക ജന്മങ്ങളിലെ അനേക ഭാരങ്ങളുടെ കുട്ടയെ ബാബ വന്നിറക്കി ഭാരരഹിതമാക്കി മാറ്റി. ബാബയ്ക്ക് ചിന്ത നൽകി ഭാരം നൽകി സദാ ലഹരിയോടെ ഇരിക്കൂ. ചിന്തയിൽ നിന്ന് മുക്തമാക്കുന്നത് ചെയ്യിക്കുന്നവനായ ബാബയാണ്. ഓം ശാന്തി.